الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم നിങ്ങളെത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല, എത്ര വാത് കേട്ടിട്ടും കാര്യമില്ല. ഭർത്താവിനെ വേദനിപ്പിക്കുകയാണോ? സ്വർഗത്തിലെത്തുന്ന സ്ത്രീകളുടെ നാല് ലക്ഷണങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഹദീസിൽ പഠിപ്പിച്ചത് കാണാം. ഏതാണത്? ഇദാ സല്ലത്ത് ഖംസഹ, ആ പെണ്ണ് സ്വർഗത്തിലെത്തണമെങ്കിൽ നിസ്കരിക്കണം. വസ്വാമത്ത് ഷഹറഹ, റമദാനിൽ നോമ്പ് നോൽക്കണം. ഒരാ വഅഹസ്വനത്ത് ഫർജഹ, സ്വകാര്യ അവയവങ്ങളിൽ തെറ്റ് വന്നു പോകാത്തതുപോലെ ശ്രദ്ധിക്കണം. ഭർത്താവ് വിദേശത്താണ്, ഭാര്യ ഇവിടെയാണ്, നാട്ടിലേതോ ഒരു പുരുഷനുമായി അവിഹിത ബന്ധമാണ്, വേണ്ട വേണ്ട, സ്വർഗമില്ല. ഭർത്താവിനെ ധിക്കരിക്കരുത്, അല്ലാഹുവിനെ ധിക്കരിക്കരുത്, ഹബീബായ തങ്ങളെ ധിക്കരിക്കരുത്. നിസ്കാരം മാത്രം പോരാ, നോമ്പ് മാത്രം പോരാ, സ്വകാര്യ അവയവങ്ങളിൽ തെറ്റ് വരാത്തത് പോലെ സൂക്ഷിച്ചാൽ മാത്രം പോരാ, ഇതൊക്കെ ചെയ്തിട്ട് സ്വർഗം കിട്ടണോ? നാലാമത്തെ ഒരു കാര്യം ഉണ്ട്. റസൂലുള്ളാഹി, ഏതാണ് നാലാമത്തെ കാര്യം? ഇത് പറയുമ്പോ, ഇത് കേൾക്കുമ്പോ പുരുഷന്മാർക്കൊക്കെ നല്ല സന്തോഷമാണ്. കുറച്ചും കൂടി പറഞ്ഞോളൂ ഉസ്താദേ, ഇത് തന്നെയാ പറയേണ്ടത്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടും കൂടി വരാമെന്ന് സാന്ദർഭികമായി പറയാണ്. നാലാമത്തത് ഹബീബായ തങ്ങൾ പറയാണ്, നിസ്കാരം കൊണ്ട് സ്വർഗത്തിലെത്തണമെങ്കിൽ, നോമ്പ് കൊണ്ട് സ്വർഗത്തിലെത്തണമെങ്കിൽ, സ്വകാര്യ അവയവങ്ങളിൽ തെറ്റുവരാതെ സൂക്ഷിച്ചതുകൊണ്ട് സ്വർഗത്തിലെത്തണമെങ്കിൽ നാലാമത്തൊരു വഴിയുണ്ട്. ഭർത്താവിനെ അനുസരിച്ചേ പറ്റൂ. ഭർത്താവിന്റെ അനുസരിക്കാത്ത ഭാര്യക്ക് സ്വർഗത്തിലെത്താൻ പറ്റൂല. അതുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് യാത്ര പോയപ്പോ, ഞാൻ ഈ പറയുന്ന കാര്യം എന്റെ ഉമ്മമാര് ശരിക്കും കേൾക്കണം, സഹോദരിമാരുൾക്കൊള്ളണം. ഭർത്താക്കന്മാരോട് പിണങ്ങുന്നത് തങ്ങൾക്ക് ഇഷ്ടമല്ല. മിഅ്റാജ് യാത്ര പോയപ്പോ അവിടെ ഒരു വിഭാഗം സ്ത്രീകൾ ശിക്ഷിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് ശിക്ഷിക്കപ്പെടുന്നത്? അവരുടെ സ്ഥാനങ്ങളുണ്ടല്ലോ, ആ സ്ഥാനങ്ങളെ കൊണ്ട് അവരുടെ ശരീരത്തെ വെളിച്ചു കെട്ടിയിരിക്കുകയാണ്. എന്തൊരു ശിക്ഷയാണത്? കയറുകൊണ്ട് കെട്ടിയതല്ല, അവരുടെ സ്വന്തം ശരീരത്തിലെ സ്ഥാനങ്ങളെ കൊണ്ട് ഓരോ സ്ത്രീകളെ അവിടെ കെട്ടിവെച്ചിരിക്കുന്നു നരകത്തില്. ഈ ഒരു ശിക്ഷ കണ്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുള്ള യാത്രക്കാരനായ ജിബ്രീൽ അലൈഹി ോട് ചോദിച്ചു, എന്തിനാണ് ഈ സ്ത്രീകളെ ഇതുപോലെ ശിക്ഷിക്കപ്പെടുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഹബീബായ തങ്ങളെ ഇവരാരാണെന്നറിയുമോ? ഭർത്താവിന്റെ വിരിപ്പിലേക്ക് ഭർത്താവ് ക്ഷണിച്ചപ്പോ, ഭർത്താവിന്റെ താല്പര്യം ഭാര്യയോട് പറഞ്ഞപ്പോ, ആ ഭർത്താവിന്റെ താല്പര്യത്തിന് പരിഗണന നൽകാത്ത, ഭർത്താവിന്റെ വിരിപ്പിൽ പോയി കിടന്നുറങ്ങാത്ത, മറ്റൊരു ഭാഷയിൽ പറഞ്ഞ ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യമാരാണ് കേട്ടോ. അതുകൊണ്ട് എന്റെ ഈമാനുള്ള സഹോദരിമാരോട്, എന്റെ പ്രഭാഷണം നിർത്തുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് വളരെ പ്രധാനമായി, എത്ര നിസ്കരിച്ചാലും എത്ര ഖുർആൻ ഓതിയാലും മണിക്കൂറുകളോളം സ്വലാത്ത് ചൊല്ലിയാലും, നിങ്ങൾ ദിക്കറിന്റെ ഉമ്മമാരായാലും നിങ്ങൾ സ്വലാത്തിന്റെ ഉമ്മമാരായാലും ഭർത്താവിന്റെ പൊരുത്തമില്ലയോ? നിങ്ങൾ
നിങ്ങളുടെ ഇബാദത്ത് കൊണ്ട് സ്വർഗമില്ല. ഏതൊരു പെണ്ണ് മരിക്കുന്ന സമയത്ത് ഭർത്താവിനെ കാബാരയെ കുറിച്ച് നല്ല അഭിപ്രായമാണോ? ദഹലത്തിൽ ജന്ന, കാബാരയ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു. ഇനി പുരുഷന്മാരോട് ഒറ്റ കാര്യം പറഞ്ഞ് ഞാനങ്ങ് നിർത്തട്ടെയോ? ഭാര്യമാരോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഭാര്യമാരെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കേണ്ടതുണ്ട് കേട്ടോ. ഭാര്യയുടെ ജീവിതത്തിൽ സ്വഭാവ മോശം കൊണ്ട് നല്ലതും സംഭവിച്ചാൽ അതിന്റെ പേരിൽ പിടിച്ചു തൂങ്ങിയിട്ട് എപ്പോഴും ഭാര്യമാരെ വേദനിപ്പിക്കുന്ന സ്വഭാവം നല്ല ഭർത്താക്കന്മാർക്കുണ്ടായിക്കൂടാ. ഭർത്താവിന്റെ ഭർത്താവ് ഭാര്യമാരെ സന്തോഷിപ്പിക്കണം. ഭാര്യമാരെ കയ്യിന് നല്ല വറക്കത്താണ് കേട്ടോ. ഭാര്യമാരെ കയ്യിന് നല്ല വറക്കത്താണ്. ഞാനൊരു സ്ഥലത്തിൽ വാള് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, നമ്മുടെ വോയിസ് ഉൾക്കറിനെ ക്ലിപ്പാക്കി, എന്റെ പ്രസംഗത്തിന്റെ എല്ലാ ക്ലിപ്പും ആക്കിയിട്ട് എല്ലാ മുഅ്മിനീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നവരാണ് തൃശൂർ ജില്ലയിലെ തൃശൂർകാരനായ വോയിസ് ഉൽക്കറിനി. അല്ലാഹു അവർക്ക് കുടുംബത്തിനും ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഇവിടെ വന്നു, ഇവിടുത്തെ സംഘാടകർ ക്ഷണിച്ചിട്ടൊന്നും വന്നതല്ല, ഞാൻ വരുന്നു പറഞ്ഞിട്ട് വന്നതാ. നമ്മുടെ പരിപാടി ലൈവായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. അപ്പൊ ഈ ക്ലിപ്പ് അങ്ങ് എത്തി സൗദി അറേബ്യയിൽ നിന്ന് നമ്മുടെ മംഗലാപുരം കാസർഗോഡ് ചെറുവത്തൂർ ഭാഗത്തുള്ള ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നിങ്ങളെ വാത് കൊണ്ട് ഞാൻ കുടുങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു ഒരാളെ ഞാൻ കൊടുക്കാറുമില്ല, രക്ഷപ്പെടുത്താറുമില്ല. ഞാൻ വാത് പറയല, കുടുങ്ങുന്ന കുടുങ്ങ രക്ഷപ്പെടുത്തുന്ന രക്ഷപ്പെടുത്തും, അതൊക്കെ അള്ളാന്റെ കളിയാണ്. അപ്പൊ എന്താ പറഞ്ഞു, നിങ്ങളൊരു പ്രസംഗം കേട്ടിട്ട് എന്റെ ഭാര്യ ഇപ്പൊ നിക്കാൻ വിടുന്നില്ല, ഇരിക്കാൻ വിടുന്നില്ല. ഞാൻ പറഞ്ഞു ഭാര്യ എന്തിനാ നിക്കാൻ ഇരിക്കാൻ വിടുന്നത്? കസേര ഉണ്ടായിരുന്ന പോരെ, കസേര ഇല്ലെങ്കിലല്ലേ സോഫ ഇല്ലെങ്കിലല്ലേ നിൽക്കേണ്ട ആവശ്യം അല്ലെ സാറേ? നിങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഭാര്യമാരെ കയ്യിന് നല്ല വറക്കത്താണ് നിർത്താണ് പറഞ്ഞു. സർവ കച്ചവടക്കാരെ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് രാവിലെ കച്ചവടത്തിന് പോകുമ്പോ ഭാര്യന്റെ കയ്യിൽ 100 രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് ആ കയ്യിലുള്ള സംഖ്യ വാങ്ങിയിട്ട് പോണം. കാരണം ഭാര്യന്റെ കയ്യിൽ നല്ല വറക്കത്താണ്. എന്റെ അർത്ഥം ഉമ്മാന്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ടെന്നല്ല, ഉമ്മാന്റെ കയ്യിൽ നിന്ന് വാങ്ങണം, ഭാര്യന്റെ കയ്യിൽ നിന്ന് വാങ്ങണം. ഭാര്യന്റെ കൈക്കും വല്ലാത്ത പവർ ഉണ്ട് എന്നാണ് സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ്. അവ ഇത് കേൾക്കുന്ന സമയത്ത് ഇപ്പൊ വീട്ടിലെങ്ങനെ പോയിട്ട് കേട്ടില്ലേ, നാളെ മുതൽ പോണ സമയത്ത് 100 രൂപ ഇങ്ങോട്ട് തരിക, 100 രൂപ എന്റെ കയ്യിൽ ഞാൻ അങ്ങോട്ട് തരും, എന്നിട്ട് ബർക്കത്തുണ്ടാവും എന്ന് പറഞ്ഞ ഉമ്മമാരെ വലിയ ആളൊന്നും ആവും വേണ്ട. എന്താ കാരണം? നിങ്ങളെ കയ്യിന് ബർക്കത്ത് കിട്ടാൻ കാരണം ആരാ? കാരണം ഭർത്താക്കന്മാരാണ്. എന്താ കാരണം? ഭർത്താക്കന്മാരെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നു, ഭർത്താക്കന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, ഭർത്താക്കന്മാരെ വസ്ത്രം നിങ്ങൾ തേച്ച് കൊടുക്കുന്നു, ഐറൺ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ഭർത്താക്കന്മാരെ നിങ്ങൾ സേവിക്കുന്നത് കൊണ്ടാണ് ബർക്കത്ത് കിട്ടാൻ കാരണം. കയ്യിൽ ബർക്കത്ത് കിട്ടാൻ കാരണം ഭർത്താക്കന്മാരാ. അങ്ങോട്ടും ഇങ്ങോട്ടും അതാ വേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധം. സുബ്ഹാനല്ലാഹ്, ആ ഭാര്യമാരെ നല്ലവണ്ണം സ്നേഹിക്കണോ, ആ രൂപത്തിൽ നല്ല കുടുംബ ബന്ധം നയിക്കണോ, മക്കളെ നന്നാക്കി എടുക്കണം. അല്ല നിങ്ങൾക്ക് തന്ന സമ്പത്ത് ഫിത്നയാണ്, നിങ്ങൾക്ക് തന്ന മക്കളില്ലയോ? ആ മക്കള് നല്ല മക്കളല്ലെങ്കിൽ ആ മക്കള് നിങ്ങൾക്ക് ഫിത്നയാണ് കേട്ടോ. നിങ്ങളുടെ ശരീരത്തെ മാത്രം നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തിയ പോരാ. ഖുർആനാ പറഞ്ഞത് സ്വന്തം ശരീരത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം നിങ്ങളെ ഭാര്യമാരെയും മക്കളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ.